ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആൻസി. അച്ചൂസ് വേൾഡ് ഓൾ ഇൻ വൺ എന്ന ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇന്നത്തെ ക്രിസ്മസ് ഡേയിൽ ഞങ്ങൾ പോയിട്ടുള്ളത് കോട്ടൂർ ആനത്താവളത്തും പിന്നെ നെയ്യാർ ഡാമിലുമാണ്. കള്ളിക്കാട് നെയ്യാർ ഡാമാണ്. നെയ്യാർ ഡാമിൻ്റെ ഒരു ചെറിയ ലൊക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസൊക്കെ എടുക്കാനും നല്ല പറ്റിയൊരു പ്ലേസാണ് ഈ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് എൻ്റെ മോനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതെൻ്റെ സഹോദരി അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങളിതാ ഭയങ്കര ഫോട്ടോ എടുപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ഡേയിൽ ഒന്ന് പൊടി പൊടിക്കാമെന്ന് കരുതി ഞങ്ങൾ നെയ്യാർ ഡാമിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ബോട്ടിംഗ് ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്കില്ല. അങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതാ എൻ്റെ മോനും ഇതാ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അവനെ വെള്ളത്തിൽ വിടാൻ പറ്റില്ല, വെള്ളം കണ്ടാൽ കളിയാണ്. അപ്പോൾ അടുത്ത് ഞങ്ങളുടെ ഇതാ കാണിക്കുന്നത് ആനയാണ് കേട്ടോ. അവിടെ ആനത്താവളം എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ ഒരുപാട് ആനയുണ്ട്. ആനത്താവളത്തിലെ കുറച്ച് ആനാവിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഈ കോട്ടൂർ ആനത്താവളത്ത് ആനകളെ അവിടെ എവിടെയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതിനാവശ്യമായ കൂരയും കുടിക്കാനാവശ്യമായ വെള്ളവും ആഹാരവും എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ ആനകൾക്കെല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളും ഫുഡും എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് ഒരു ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ആനകൾ കുളിക്കുന്ന സമയം രാവിലെ 9 മണിയും വൈകുന്നേരം 3 മണിയുമാണ് കേട്ടോ. ഈ 2 ടൈമിലാണ് ആനയെ കുളിപ്പിക്കാനായിട്ട് ഡാമിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത് നമ്മൾ പോയിരിക്കുന്നത് കോട്ടൂരിൽ നിന്ന് നേരെ നെയ്യാർ ഡാമിലേക്കാണ്. അവിടെ പോയിട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത കുറേ പിക്ചേഴ്സാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് നിൽക്കുന്നതും ഇപ്പം എൻ്റെ മോന് കയ്യിലിരിക്കുന്നതും അടുത്ത് മോന് വെള്ളത്തിൽ നിൽക്കുന്ന ഫോട്ടോയും അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററാണ് കേട്ടോ കൂടെ ഇരിക്കുന്നത്. കുറേ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ചൊക്കെ. ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ജനുവരി ഫെബ്രുവരി ഡിസംബർ മാസങ്ങളിലൊന്നും ഈ വെള്ളത്തിൽ കൂടുതൽ ഇറങ്ങരുത് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുതലകളുടെ പ്രകോപന സമയം അടുക്കുന്ന സമയമാണ്. അപ്പം മുതലകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത് ഞങ്ങൾ ഇതാ പോയിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുഞ്ഞു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മോനുവിനെ ആദ്യമായിട്ടാണ് ഇതുപോലെ പുറത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കളിക്കുന്ന കുട്ടികളുടെ പ്ലേ ഐറ്റംസിലൊക്കെ ഒന്ന് ഇരുത്തി നോക്കുന്നത്. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ കുഞ്ഞിനെ കളിപ്പിക്കുന്നത്. അവൻ ഊഞ്ഞാലിലൊന്നും കയറിയിട്ടില്ല. വീട്ടിൽ ഊഞ്ഞാല് തൊട്ടിൽ ഇതൊക്കെ ഉണ്ട്, എന്നാലും അവൻ അതിലൊന്നും കളിക്കില്ല. ഇന്ന് അവിടെ പോയപ്പോൾ എന്താ വളരെ സന്തോഷത്തോടെ ഊഞ്ഞാലേ ഊഞ്ഞാലേ എന്ന് വിളിച്ച് വിളിച്ച് ഇരിക്കുവാണ്. ഒരു കാര്യം കൂടി പറയാം, പ്ലേ കിഡ്സ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സൈഡിൽ തന്നെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമേ ഈ ഐറ്റംസിലൊക്കെ ഇരിക്കാവൂ എന്ന് പ്രത്യേകമായി ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ ഇതിൽ കളിക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കോട്ടൂർ ആനത്താവളത്തേക്കും നെയ്യാർ ഡാമിലേക്കൊക്കെ വരാനുള്ള ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു തരാം. വെള്ളടേന്നാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററാണ് നെയ്യാർ കള്ളിക്കാട് നെയ്യാർ ഡാമിലേക്ക് വരേണ്ട ദൂരവും. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കൂടെ മാറിയിട്ടാണ് കോട്ടൂർ ആനത്താവളത്തേക്ക് പോകാനുള്ള ദൂരവും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നല്ലൊരു പ്ലേസും നല്ലൊരു കാഴ്ചയും സമ്മാനിക്കുന്ന സ്ഥലങ്ങളാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ രണ്ട് ഏരിയയും. ഇനി പോകുന്നവർ തീർച്ചയായും നോക്കണം കേട്ടോ. അങ്ങനെ മോനുത ഊഞ്ഞാലാടി ആടി അങ്ങനെ തളർന്നിരിക്കുകയാണ്. അടുത്ത് അവനെ ഒരു എന്തോ പറയുക താറാവ് പോലത്തെ ഒരു സംഭവത്തിലിരുന്ന് കറക്കുവാണ്. ഇച്ചായനാണ് അവനെ കൂടെ കൊണ്ടുപോയി കളിപ്പിക്കുന്നത്. ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇച്ചായന്താ പതുക്കെ പതുക്കെ അവനെ കറക്കിക്കൊണ്ട് പോയിട്ട് പതുക്കെ അങ്ങ് മാറിക്കൊടുക്കും. മാറുന്ന സമയത്ത് അവൻ മിണ്ടാതിരിക്കുന്നുണ്ട്. അല്ലാതെ ആദ്യമായിട്ടാണ് അവൻ ഇതിൽ കയറുന്നത് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ചേങ്ങ മാറിയ സമയത്ത് അവൻ മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം ഇതിലിരുന്നും കളിക്കുകയായിരുന്നു. അപ്പോൾ നെട്ട ഡാമിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇന്ന് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനും 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഇവിടെ കളിക്കുന്ന ഇതിലൊക്കെ കയറാനുള്ള അനുവാദമുള്ളൂ. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ മോനു നെട്ട ഡാമിൻ്റെ ടോപ്പിലാണേ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പുറത്ത് സൈഡ് വഴി റോഡ് വഴി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലിരുന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ടൈമിലാണ് ഇവനെ ഒരു മരത്തിൻ്റെ മുകളിൽ പിടിച്ചിരുത്തിയതായിരുന്നു.
ഇറങ്ങാതെ വീണ്ടും അവിടെ ഇരുന്ന് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇതാ ഇവന് വിളിച്ചിട്ട് ഇറങ്ങാൻ വയ്യാതെ അവൻ മുകളിലിരിക്കുവാണ്. അടുത്ത് ഞങ്ങളിതാ എങ്ങനെയൊക്കെ താഴെ എടുത്തുകൊണ്ട് പോവുകയാണ്. പോയിട്ടുള്ള കാര്യം നോക്കാം അടുത്തിനി. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വൈകുന്നേരം ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ചർച്ച്, അഞ്ചുമരങ്കാല വെള്ളട, ഓക്കെ, അഞ്ചുമരങ്കാലയിലുള്ളൊരു ചർച്ച് അവിടെ പോയി കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടു. ഉണ്ണീശയുടെ പുൽക്കൂട് കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പുൽക്കൂടൊക്കെ കണ്ടു. അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു കുളം, ഇതിൻ്റെ സൈഡിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ കുളത്തിനകത്ത് ഒരുപാട് മീൻ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, അത് കാണാം. ഓക്കെ, സൈഡിലെ ഡിസൈൻസൊക്കെ കണ്ടായിരുന്നോ, ചക്കയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുളത്തിൽ ആമ്പലുണ്ട് കേട്ടോ, ആമ്പലും അങ്ങനെ വലിയ മീനുണ്ട്. ഇതിനകത്ത് വലിയ വെള്ള കളറുള്ള ഒരു മീൻ, അതിൻ്റെ പേരറിയില്ല, മീനൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഫുഡ് ഇട്ടിരിക്കുകയാണ് കേട്ടോ, അതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞാ കിടക്കുന്നത് ഫുഡാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ആ മീൻ അവിടെ വരുന്നതായിരിക്കും. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അഞ്ചുമരങ്കാല CSA ചർച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം വീട്ടിലേക്ക് എത്തേണ്ട സമയമായിട്ടുണ്ട്, എത്തേണ്ട ദൂരം അടുത്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അടുത്ത് ഞങ്ങളിത് ആ വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലെത്തിയ സമയത്ത് ഞങ്ങൾ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുകയാണ്. അത് ഞങ്ങളുടെ മോനാണ് കട്ട് ചെയ്യുന്നത്, ഹസ്ബൻഡും മോനും കൂടെയാണ് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നത്. അവൻ്റെ കുറച്ച് കോപ്രായങ്ങൾ നമുക്കിനി കണ്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിതാ ക്രിസ്മസ് ഡേ ഇൻ മൈ ലൈഫ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ്, ഏത് സീനാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൊടുക്കുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.